ലെറ്റ് ആ സീറോ ബി ദ സെറ്റ് ഓഫ് ഫോൾ റിയൽ നമ്പർ എക്സെപ്റ്റ് മൈനസ് വൺ ആൻഡ് സ്റ്റാർ ആൻഡ് ഓപ്പറേഷൻ ആ സീറോ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഇസിക്കൽ ടു എ പ്ലസ് ബി പ്ലസ് എ ബി ഫൈൻഡ് ബൈ ദ ആ സീറോ കോമസ്റ്റാർ ഫോംസ് എ ഗ്രൂപ്പ് ഇസ് എട്ടീലിയൻ വാട്ട് ആർ ദി യ ഇനിവേഴ്സസ് ഓഫ് വൺ ആൻഡ് മൈനസ് ത്രീ ഓക്കെ ലെറ്റ് ആ സീറോ എന്ന് പറയുന്നതാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഓപ്പറേഷൻ ഈസ് സ്റ്റാർ ഓക്കെ അന്നേരം ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളൂ ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് ഇൻഡു ആണോ പ്ലസ് ആണോ എന്നൊക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട് അതെന്താണ് എ എ സ്റ്റാർ ബി ഇ സിക് ി പ്ലസ് എ ബി അതാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആസിറോ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആണോ എന്നും കണ്ടുപിടിക്കണം അതേപോലെ അതൊരു അബീലിയൻ ആണോ ആണോന്നും നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഓക്കെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട് ക്ലോഷർ അസോസിയേറ്റിവിറ്റി അതേപോലെ എന്താണ് ഐഡൻറ്റിറ്റി പിന്നെ വരുന്ന എന്താണ് ഇൻവേഴ്സ് ഓക്കെ നേരത്തെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു ഇതൊന്നും കണ്ടുപിടിക്കാൻ അവിടെ ഓൾറെഡി ഗ്രൂപ്പാന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിനി അവിടെ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ല ഓക്കെ അന്നേരം ഇവിടെ ഗ്രൂപ്പൂടെ പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ പ്രോപ്പർട്ടീസ് എല്ലാം കണ്ടുപിടിക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക അബീലിയനൂടെ പ്രൂവ് ചെയ്യുക അബീലിയൻ പ്രൂവ് ചെയ്യുമ്പം എന്തവിടെ കണ്ടുപിടിക്കണം ഇതിൻ്റെ കൂടെ കമ്മ്യൂട്ടേറ്റിവിറ്റിയും കൂടെ കണ്ടു ാണ് നമുക്കിവിടെ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്ലോഷ പ്രോപ്പർട്ടി ക്ലോഷ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് എ ബി ഇതല്ല നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത് എയും ബിയും എലമെൻറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് സോ ഇതിൽ ഞാൻ എന്തെങ്കിലും ഓപ്പറേഷൻ എ പ്ലസ് ബി ഒ ഒക്കെ ചെയ്താലും എനിക്ക് കിട്ടാൻ പോകുന്നത് എന്ത് തന്നെ ആയിരിക്കും റിയൽ നമ്പർ ആയിരിക്കും സോ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് റിയൽ നമ്പറാണ് സോ അതെന്ന് പറയുന്ന റിയൽ നമ്പറിൻ്റെ ഒരു സെറ്റ് സെറ്റിലുള്ളതായതുകൊണ്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഫോളോസ് വാട്ട് ക്ലോഷർ പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടീനെ ഫോളോ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ എന്ത് നോക്കുക അസോസിയേറ്റിവിറ്റി അസോസിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ സ്റ്റാ ഓക്കെ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റിൽ എന്താ കൊടുക്കുക എ സ്റ്റാർ ബി സ്റ്റാർ സി കൊടുക്കുക സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഈ സൈഡ് എടുക്കാം ലെഫ്റ്റ് എൽ എച്ച് എസ് സൈഡ് എടുക്കാം അന്നേരം എൽ എച്ച് എസ് സൈഡ് പ്രൂവ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡ് എടുക്കാം അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി അതാണ് എടുക്കാൻ പോകുന്നത് ഇവിടെ നോക്കിയാൽ ഇക്വേഷൻ എന്താ തന്നേക്കുന്നത് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് എ ബി അതാണ് ഇക്വേഷൻ തന്നേക്കുന്നത് ഇവിടെ എ ൻ്റെ സ്ഥാനത്തൊക്കെ തന്നെ ബീൻ്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത് ബി സ്റ്റാർ സി അല്ലേ ബിൻ്റെ സ്ഥാനത്ത് ബി സ്റ്റാർ ആണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എൻ്റെ സ്ഥാനത്ത് എയും ബിൻ്റെ സ്ഥാനത്ത് ബി സ്റ്റാർ സിയും അപ്പോൾ എങ്ങനെ എഴുതാം എ പ്ലസ് ബീൻ്റെ സ്ഥാനത്ത് എന്താ ബി സ്റ്റാർ സി പ്ലസ് എ ബി എ ഇൻ ബി സ്റ്റാർ സി അല്ലേ ഇങ്ങനെയല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ ഓക്കെ അന്നേരം എന്നിട്ട് വീണ്ടും എന്തോ ചെയ്യണം ഈ ബി സ്റ്റാർ സീനെ നമ്മളൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യണം ബി സ്റ്റാർ സീനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും എ പ്ലസ് ബിൻ്റെ എന്ന് പറയുമ്പോൾ എന്താ ബി പ്ലസ് സി പ്ലസ് എന്താണ് ബി സി പ്ലസ് എ ഇൻറ്റു ബി പ്ലസ് സി പ്ലസ് ബി സി അല്ലേ സോ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഓക്കെ ഇപ്പോൾ ഇത് തന്നെ അല്ലേതാണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ എ പ്ലസ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് ശേഷം എ പ്ലസ് ബി പ്ലസിനൊരുമിച്ചാക്കി പിന്നെ ബി സി എഴുതി എ അകത്തോട്ട് ഇൻക്യൂ ചെയ്തു എ ബി പ്ലസ് എ സി പ്ലസ് എ ബി സി സോ അത് എഴുതി അതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഇനിയിപ്പം നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് എടുക്കുക റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനായിരുന്നു എ സ്റ്റാർ ബി സ്റ്റാർ സി ഇതായിരുന്നു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നോക്കി എ സ്റ്റാർ ബിയും സ്റ്റാർ സിയും ഓക്കെ അപ്പം എ സ്റ്റാർ ബിൻ്റെ അവിടെ നമ്മുടെ എൻ്റെ സ്ഥാനത്ത് എ സ്റ്റാർ ബിയും ബിൻ്റെ സ്ഥാനത്ത് സിയും അപ്പോൾ എങ്ങനെ എഴുതും എ സ്റ്റാർ ബി എൻ്റെ സ്ഥാനത്ത് എ സ്റ്റാർ ബി അല്ലേ പ്ലസ് സി പ്ലസ് എ ഇൻറ്റു എ സ്റ്റാർ ബി ഇൻറ്റു സി ഓക്കെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ എ സ്റ്റാർ ബിന് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എ പ്ലസ് ബി പ്ലസ് എ ബി പ്ലസ് സി പ്ലസ് ഇവിടെ വീണ്ടും എ പ്ലസ് ബി പ്ലസ് സി ഓക്കെ ഓക്കെ അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ അതേ കാര്യം തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നിട്ട് വീണ്ടും എന്ത് എഴുതി എ പ്ലസ് ബി പ്ലസ് സീനെ ഒരുമിച്ച് എഴുതി എ ബി എഴുതി പിന്നെ സീനകത്തോട്ട് ഇൻറ്റു ചെയ്തു എ സി പ്ലസ് ബി സി പ്ലസ് എ ബി സി ഇ വൺ ആൻഡ് ടു നോക്കി ഇത് രണ്ടും സെയിം അല്ലേ വൺ ആൻഡ് ടു ഈസ് സെയിം ഓക്കെ ഇത് രണ്ടും സെയിമാണ് സോ വി ക്യാൻ സേ ദാറ്റ് എൽ എച്ച് എസ് സി സിക്കൽ ടു ആർ എച്ച് എസ് അപ്പം നമുക്ക് എന്ത് കിട്ടി എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി സോ അന്നേരം എന്ത് പ്രൂവ് ചെയ്തതെന്ന് പറഞ്ഞു അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്തു സോ അന്നേരം നമുക്ക് ഗ്രൂപ്പിൻ്റെ അടുത്ത പ്രോപ്പർട്ടി പ്രൂവ് ചെയ്ത് കിട്ടി ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും ഓക്കെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐഡൻറ്റിറ്റി എങ്ങനെയാണ് എ സ്റ്റാർ ഇ ഇസിക്വൽ ടു എ സോ ഇതല്ലേ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം എ സ്റ്റാർ ഇ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഐഡൻറ്റിറ്റി വാല്യൂ കിട്ടുമോ എന്ന് നോക്കാം ഇവിടെ എ ന്റെ സ്ഥാനത്ത് എ ബിൻ്റെ സ്ഥാനത്ത് ഇ അപ്പം എ പ്ലസ് ഇ പ്ലസ് എ ഇസ്ഇക്വൽ ടു എ അല്ലേ എ മൈനസ് എ സീറോ ആവത്തില്ലേ എ മൈനസ് എ ഇ സീറോ അപ്പം ഇ പ്ലസ് എ ഇസികൾ സീറോ ഓക്കെ ഇവിടെ വരെ കിട്ടി ഇ പ്ലസ് എ ഇസിക്കൾ ടു സീറോ ഇ എ കൂടെ മൈനസ് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് ഇനെ കോമൺ എടുത്തു ഇനെ കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും വൺ പ്ലസ് എ വിസികൾ സീറോ ഇനിയിപ്പം വൺ പ്ലസ് എന്ന് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും ഇസിക്കൽ ടു സീറോ ഇല്ലേ ഇട വാല്യൂ എത്ര കിട്ടും സീറോ സോ ഒന്ന് സീറോ ഇസ് ഐഡന്റിറ്റി എലമെൻറ്റ് ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് സീറോ ആണ് അപ്പോൾ ഒരു ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഐഡന്റിറ്റി എലമെന്റ് ഇവിടെ കിട്ടുന്നുണ്ട് സോ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട് ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പം ഇൻവേഴ്സ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ലെറ്റ് ബി ബി ദി ഇൻവേഴ്സ് ഓഫ് എ ഇവിടുത്തെ എലമെന്റ് എന്ന് പറയുന്നത് എ ആണ് ബി ആണ് അതിന്റെ ഇൻവേഴ്സ് എന്നൊക്കെ അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറയുമ്പം എ ആണ് ബി ആണ് അതിന്റെ ഇൻവേഴ്സ് എങ്കിൽ എ ആണ് എലമെന്റ് ബി ആണ് അതിന്റെ ഇൻവേഴ്സ് എങ്കിൽ ഇത് ഇത് കഴിയുമ്പം നിനക്ക് എന്ത് കിട്ടണം റിസൾട്ടായിട്ട് ഇ കിട്ടണം ഓക്കെ ഇവിടെ ഇപ്പം ഈ ആയിട്ട് ഇപ്പോൾ എത്ര കിട്ടിയേക്കുന്നത് സീറോ അല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പം എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ഈയുടെ സ്ഥാനത്തേക്ക് ഇവിടെ സീറോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സീറോ കൊടുക്കാം ഇനി എ സ്റ്റാർ ബി എങ്ങനെ എഴുതാൻ പറ്റും എ പ്ലസ് ബി പ്ലസ് എ ബി ഇസ് ഈക്വൽ ടു സീറോ ഇതിനകത്തുനിന്ന് ഇനിയിപ്പം ബി നമുക്ക് എന്ത് കോമൺ എടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് നോക്കാം എ പ്ലസ് ബി പ്ലസ് എ ബി ഇസിക്കൽ സീറോ ഇവിടെ നമുക്ക് ബീനെ കോമൺ എടുക്കാം ബി ഓഫ് വൺ പ്ലസ് എ കിട്ടും ഇ എനെ അപ്പുറത്ത് കൊണ്ടുപോയി അപ്പോൾ ഇസിക്കൽ ടു മൈനസ് എ നമ്മൾ ബിൻ്റെ വാരി ഇൻവേഴ്സ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ബി ഇസിക്കൽ ടു മൈനസ് എ ബൈ വൺ പ്ലസ് എ സോ ഇവിടുത്തെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് എ ബൈ വൺ പ്ലസ് എ സോ ഇതാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ എന്നാലും നമുക്കൊരു ഇൻവേഴ്സ് വാല്യൂ കിട്ടി അപ്പം ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ ഇതിനകത്ത് അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും സീറോ സ്റ്റാർ ഈസ് എ ഗ്രൂപ്പ് അന്നേരം നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതൊരു ഗ്രൂപ്പ് ആണെന്ന് പറയാൻ പറ്റും അതായത് നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടിയും അതേപോലെ ഇൻവേഴ്സ് പ്രോപ്പർട്ടിയും നമ്മൾ പ്രൂവ് ചെയ്തു ഇനിയിപ്പം നെക്സ്റ്റ് അബീലിയൻ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൂവ് ചെയ്യണം കമ്മ്യൂണിറ്റേറ്റിവിറ്റി പ്രൂവ് ചെയ്യണം കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ കാണിക്കേണ്ടത് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ അപ്പോൾ എ സ്റ്റാർ ബി നോക്കാം എന്ത് കിട്ടും എ പ്ലസ് ബി പ്ലസ് എ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ ബി പ്ലസ് എ പ്ലസ് ബി എ രണ്ടും സെയിം അല്ലേ സോ ഓഫ് കോഴ്സ് ഇതെന്താണ് ആണ് അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ദിസ് ഈസ് ഓൾസോ ആൻഡ് അബീലിയൻ അല്ലേ അബീലിയനും അല്ലേ എന്നിട്ട് രണ്ട് കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു വൺ ആൻഡ് മൈനസ് ത്രീയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം അത് സിമ്പിൾ അല്ലേ അവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഇൻവേഴ്സ് എന്ന് പറയുമ്പം ഇൻവേഴ്സ് ഓഫ് വൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഓക്കെ സോറി ഇക്വേഷൻ എന്താ മൈനസ് എ ബൈ വൺ പ്ലസ് അതല്ലേ നിങ്ങളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബിക്ക് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് അന്നേരം വണ്ണിൻ്റെ എന്ന് പറയുമ്പം മൈനസ് വൺ ബൈ വൺ പ്ലസ് വൺ വിച്ച് ഈസ് മൈനസ് വൺ ബൈ ടു ഇൻവേഴ്സ് ഓഫ് വൺ ഈസ് മൈനസ് വൺ ബൈ ടു ഓക്കെ അതാണ് നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ അനുസരിച്ച് ഇൻവേഴ്സ് ഓഫ് വൺ അതേപോലെ ഇൻവേഴ്സ് ഓഫ് മൈനസ് ത്രീയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് ദ സെറ്റ് വൺ മൈനസ് വൺ ഐ മൈനസ് ഐ ഫോമൻ അബീലിയൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ജി ആണ് സെറ്റിൻ്റെ പേര് ഓപ്പറേഷൻ ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ അപ്പോൾ ഇത് തന്നിട്ടുണ്ട് നമുക്ക് സെറ്റ് തന്നിരിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റ് തന്നിരിക്കുന്ന വൺ 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 മൈനസ് വൺ ഐ മൈനസ് ഇതാണ് നമുക്ക് സെറ്റായിട്ട് തന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാം ഇതിനെ നേരത്തത്തെ പോലെ തന്നെ ആ സെറ്റിങ്ങിന് എഴുതി വൺ മൈനസ് വൺ ഐ മൈനസ് ഐ അതിന് ശേഷം വൺ മൈനസ് വൺ ഐ മൈനസ് ഐ എഴുതി ഇത്ര എഴുതി അതിനുശേഷം നമ്മുടെ ഓപ്പറേഷൻ എന്താണ് മൾട്ടിപ്ലിക്കേഷനാണ് അത് നമുക്ക് എഴുതാൻ നോക്കാം ഓക്കെ അപ്പം ഫസ്റ്റ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഐ എന്നൊരു ടേം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ അറിയണം സോ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഐ സ്ക്വയർ ഈസിക്കൽ ടു മൈനസ് വൺ ആൻഡ് ഐ ഇസിക്കൽ ടു റൂട്ട് ഓഫ് മൈനസ് വൺ സോ അത് അറിയാല ഐ എന്തൊരു എന്തുകൊണ്ടാണ് റൂട്ട് ഓഫ് മൈനസ് വണ് വന്നത് ഐ സ്ക്വയർ ഈസിക്കൽ ടു മൈനസ് വൺ ആണ് അപ്പോൾ ഐ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മൈനസ് വൺ സോ എപ്പോഴും ഓർത്ത് നോക്കുക ഐ സ്ക്വയർ ഈസ് മൈനസ് വൺ ആ ഒരു കാര്യം ഓർക്കണം ഐ ഇൻ ഐ എന്ന് പറയുന്നത് മൈനസ് വൺ ആണെന്ന് ഇപ്പോഴും നോക്കുക വൺ ഇൻ റ്റു വൺ ഇറ്റ്സ് വൺ 1 into minus 1, it is minus 1. 1 into i, it is i. 1 into minus i, it is minus i. Minus 1 into 1, minus 1. Minus 1 into minus 1, it is plus 1. Minus 1 into i is minus i. Uh, and minus 1 into minus i, minus minus 1, plus i i, i into

ആ മൈനസ് ഐ തന്നെയാണേ ഓക്കെ നെക്സ്റ്റ് മൈനസ് ഐ ഇൻറ്റു മൈനസ് വൺ വിച്ച് ഈസ് പ്ലസ് ഐ ആൻഡ് മൈനസ് ഐ ഇൻറ്റു ഐ മൈനസ് ഐ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും മൈനസ് ഐസ്ക്വയർ മൈനസ് ഐസ്ക്വയർ എന്ന് പറയുമ്പോൾ വീണ്ടും എന്താണ് ഐസ്ക്വയർ ഈസ് മൈനസ് വൺ മൈനസ് മൈനസും കൂടെ ചേർന്നിട്ട് പ്ലസ് ആകും നെക്സ്റ്റ് മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ എന്ന് പറയുമ്പം എന്താണ് നമുക്ക് കിട്ടുന്നത് മൈനസ് മൈനസ് ക്യാൻസൽ ക്യാൻസലായിട്ട് ഐസ്ക്വയർ തന്നെ കിട്ടും ഐസ്ക്വയർ ഈസ് മൈനസ് വൺ സോ അതെഴുതി ഇതാണ് ഈ ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ഇത് കാണിക്കേണ്ടത് ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ കാണിക്കണം ഓക്കെ ഇനി ഇത് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ലെറ്റ് ഇറ്റ് ബി എ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ഗ്രൂപ്പ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ എന്തുകൂടെ പ്രൂവ് ചെയ്ത് കാണിക്കണം ക്ലോഷറും അസോസിയേറ്റീവിറ്റി ഐഡൻറ്റിറ്റിയും അതേപോലെ നമ്മുടെ ഇൻവേഴ്സും കമ്മ്യൂണിറ്റിവിറ്റിയും പ്രൂവ് ചെയ്ത് കാണിക്കണം ക്ലോഷർ പ്രോപ്പർട്ടി സിൻസ് ഓൾ എൻട്രീസ് ഇൻ ദ ടേബിൾ ആർ ദ എലമെൻറ്റ്സ് ഓഫ് ജി നോക്കിയതിനകത്ത് എല്ലാ എലമെൻസും ഇതിനകത്ത് ഉള്ളത് തന്നെ ഇല്ലേ വേറെ ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടോ ഇല്ല ഓഫ് കോഴ്സ് ഇത് എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടിയാണ് ഇനി നെക്സ്റ്റ് അടുത്ത എന്താണ് അസോസിയേറ്റീവ് ലോ അസോസിയേറ്റീവ് ലോ ആകുമ്പം ഏസ്റ്റാ ബി സ്റ്റാ സിസിക്കൽ ടു എ സ്റ്റാ ബിൻ ടു സി ആണ് നമുക്ക് കാണിക്കേണ്ടത് ഇവിടെ നമുക്ക് നോക്കാം ഓക്കെ എ ബി സി മൂന്ന് വാല്യൂ എടുക്കാം എന്താണ് എ ഈസ് വൺ ഈസ് മൈനസ് വൺ സി ഈസ് ഐ മൂന്ന് വാല്യൂ എടുത്തു അന്നേരം നമ്മൾ അത് വെച്ച് ഇൻറ്റു ചെയ്ത് നോക്കാം വൺ ക്രോസ് മൈനസ് വൺ ഇൻറ്റു ഐ ഇസിക്കൽ ടു ഇത് രണ്ടും സെയിം ആണെന്ന് നോക്കാം ഓക്കെ ആദ്യത്ത് നോക്കാം മൈനസ് വൺ ക്രോസ് ഐ എന്ന് പറയുമ്പോൾ എന്താണ് മൈനസ് വൺ ക്രോസ് ഐ ഇസ് മൈനസ് ഐ ഓക്കെ വൺ ഇൻറ്റു മൈനസ് ഐ എത്ര മൈനസ് ഐ സോ ഇവിടെ നമുക്ക് കിട്ടിയത് മൈനസ് ഐ ആണ് അടുത്ത് നോക്കാം വൺ ക്രോസ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ എന്താണ് മൈനസ് വൺ ഇൻറ്റു ഐ മൈനസ് വൺ ഇൻറ്റു ഐ എത്രയാണ് മൈനസ് ഐ സോ എൽ എച്ച് എസ് ഇസിക്കൽ ടു ആർ എച്ച് എസ് എൽ എച്ച് എസും ആർ എച്ച് എസും സെയിമാണ് ഹെൻ സെ അസോസിയേറ്റീവ് ലോ ഹോൾഡ് എന്നൊരു അസോസിയേറ്റീവ് ലോയും ഉണ്ട് ലോയുണ്ട് ക്ലോഷ്യ ഉണ്ട് നമുക്ക് നോക്കാം നെക്സ്റ്റ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് വൺ എലമെൻറ്റ് ജി ഇസ് ദൈഡൻറ്റിറ്റി എലമെൻറ്റ് അസ് ഓക്കെ നമ്മളിവിടെ എന്താണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടോ നോക്കണം അതായത് ഐഡന്റിറ്റി എലമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത് എ ഇൻറ്റു ഏതോ ഒരു നമ്പർ കൊടുക്കുമ്പോൾ തന്നെ കിട്ടണം ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ ഏത് എലമെൻ്റ് ഉണ്ട് ഇവിടെ വൺ എന്നുള്ള ഇല്ലേ ഓക്കെ അതായത് വൺ ഇൻറ്റു വൺ ചെയ്യുമ്പം നമുക്ക് വൺ തന്നെ കിട്ടില്ല വൺ തന്നെ കിട്ടി നെക്സ്റ്റ് ഐ ഇൻറ്റു ഓക്കെ ഈ ഐ ഇൻറ്റു വൺ ചെയ്തു ഐ ഇൻറ്റു വൺ ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയത് ഐ അല്ലേ കിട്ടിയത് ഓക്കെ ഈ വൺ എന്ന് പറയുമ്പം എല്ലായിടത്തും അത് സാറ്റിസ്ഫൈ ആകുന്നില്ലേ മൈനസ് ഐ ഇവിടെ മൈനസ് ആണ് മൈനസ് ഐ ഇൻറ്റു വൺ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും മൈനസ് ഐ കിട്ടും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ വൺ ഇൻറ്റു എ അല്ലെങ്കിൽ എ ഇൻറ്റു വൺ ഇസിക്കൽ ടു ഇത് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ണുമായിട്ട് ഏതെങ്കിലും ഒരു നമ്പറിനെ ഇൻ ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് ആ നമ്പർ തന്നെ കിട്ടുന്നുണ്ട് സോ ദർ എക്സിസ്റ്റ് ആൻഡ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓക്കെ അത് ആദ്യത്തെ ഇത് തന്നെ കാണാൻ പറ്റും വൺ ഇൻറ്റു വൺ ആകുമ്പം എനിക്ക് വൺ തന്നെ കിട്ടുന്നുണ്ട് ആദ്യത്തെ എലമെൻറ്റ് എ എലമെൻ്റ് തന്നെ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് വൺ ഈസ് ഇൻവേഴ്സ് ഓക്കെ ഇൻവേഴ്സ് എന്ന് പറയുമ്പം എല്ലാ ഇൻവേഴ്സും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് ഇക്വേഷൻ ഇട്ട് വെച്ച് കണ്ടുപിടിക്കാം അല്ലാതെ വേണമെങ്കിലും കണ്ടുപിടിക്കാം വൺ ഇൻ്റു ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എങ്ങനാണ് കിട്ടുന്നതെന്ന് നോക്കാം സാധാരണ ഇക്വേഷനിൽ എങ്ങനാണ് കിട്ടുന്നത് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടണം നമുക്ക് ഈ കിട്ടണം ഈ ഇവിടെ നമുക്ക് ഏകദേശം ആയിൻ്റെ എലമെൻ്റ് എന്താണ് വണ് ആണ് സോ എ ഇൻ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു വൺ കിട്ടണം ഓക്കെ ഇപ്പം നമുക്ക് ഓരോ നോക്കാം നാലെണ്ണത്തിൻ്റെ മേഡൻ ഇൻവേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കാം വണ്ണ് മൈനസ് വണ്ണ് അയ്യ് മൈനസ് ഐ ഇത്രയതിൻ്റെ ഇൻവേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കാം അപ്പം ഫസ്റ്റ് വൺ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസീക്വൽ വൺ ഇൻഡ്യൂടെ എ ഇത് ഇൻറ്റു ചെയ്യുമ്പോഴാണ് വൺ കിട്ടുന്നതെന്ന് നോക്കാം വൺ ഇൻ്റൂടെ ഓക്കെ വൺ തന്നെ ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് വൺ കിട്ടുന്നുണ്ട് ഇ കിട്ടുന്നുണ്ട് അല്ലേ വൺ ഇൻറ്റു വൺ ഇസീക്വൽ ടു വൺ കിട്ടുന്നുണ്ട് അപ്പം എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഇ എന്ന് പറയുമ്പോൾ ഇവിടെ വൺ ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചല്ലോ അപ്പം വൺ ഇൻറ്റു ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് വൺ ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൺ ആണ് ഓക്കെ അടുത്തത് മൈനസ് വണ്ണിൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടുന്നതെന്ന് നോക്കാം മൈനസ് വണ്ണിൻ്റെ കൂടെ മൈനസ് വൺ ഇൻറ്റു ചെയ്യുമ്പോഴാണ് എനിക്ക് ആൻസർ വൺ കിട്ടുന്നത് സോ മൈനസ് വണ്ണിൻ്റെ ഇൻവേഴ്സും മൈനസ് വണ്ണാണ് ഇനി ഐൻ്റെ എന്തിൻ്റെ നോക്കാം ഐയിൻ്റെ കൂടെ എന്ത് ഇൻറ്റു ചെയ്യുമ്പോഴാണ് എനിക്ക് വൺ കിട്ടുന്നതെന്ന് നോക്കാം ഐ ൻ്റെ കൂടെ മൈനസ് ഐ ഇൻറ്റു ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത് വൺ കിട്ടുന്നത് ഓക്കെ ഐ ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നപ്പം മൈനസ് ഐ ആണ് ഓക്കെ നെക്സ്റ്റ് എടുത്തു അടുത്തത് മൈനസ് ഐ ഇൻ്റൂടെ എന്ത് ഇൻഡു ചെയ്യുമ്പോൾ ഐ ഇൻഡു ചെയ്യുമ്പോഴാണ് എനിക്ക് പ്ലസ് വൺ കിട്ടുന്നത് സോ അന്നേരം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം അല്ലാതെ ഇതുപോലെ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്തടത്ത് ഇക്വേഷൻ ഇട്ടു കൊടുക്കാം അപ്പം എല്ലാ കേസിലും എനിക്ക് ഇവിടെ എന്തുണ്ട് ഇൻവേഴ്സ് ഉണ്ട് സോ ദർ എക്സിസ്റ്റ് ആൻഡ് ഇൻവേഴ്സ് ഇൻവേഴ്സ് ഉണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ട് അസോസിയേറ്റിവിറ്റി ഉണ്ട് പ്രോപ്പർട്ടി ഉണ്ട് ഹെൻസ് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് നെക്സ്റ്റ് എന്തുകൂടെ നോക്കണം നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോഡ് നോക്കണം കമ്മ്യൂട്ടേറ്റീവ് ലോ നോക്കുമ്പോൾ എ സ്റ്റാർ എ ക്രോസ് ബി ഇസ് ഇക്വൽ ടു ബി ക്രോസ് ഓക്കെ നമുക്ക് നോക്കാം വൺ ക്രോസ് വൺ വണ് ഓക്കെ വൺ ക്രോസ് വൺ പോട്ടെ വേറെ നമുക്ക് എടുക്കാം ഐ ആൻഡ് വൺ ഓക്കെ എത്ര റിസൾട്ട് കിട്ടിയിരിക്കുന്നത് വൺ അല്ലേ സോറി ഐ ആണ് കിട്ടിയിരിക്കുന്നത് സോറി ഐ ആൻഡ് വൺ ഐ ക്രോസ് വണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഐ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ക്രോസ് ആയി നോക്കണം വൺ ക്രോസ് ആയി കിട്ടിയിരിക്കുന്നതും ഐ ആണ് സോ സിം സിമിലർ അല്ലേ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു ബി ക്രോസ് എ തന്നെയല്ലേ ഐയും വണ്ണൂടെ ഇൻഡു ചെയ്തപ്പോൾ ഐ കിട്ടി വണ്ണും ഐയോട് ഇൻഡു ചെയ്തപ്പോൾ ഐ കിട്ടി സോ ഇതുപോലെ ഏത് എക്സാമ്പിൾ നോക്കിയാലും സെയിം ആയിരിക്കും സോ അന്നേരം നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട് ദെൻ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ഓക്കെ നെക്സ്റ്റ് അടുത്തത് നോക്കാം സോ നെക്സ്റ്റ് ക്വസ്റ്റൻ പ്രൂ ദാറ്റ് ദ സൈഡ് സീറോ വൺ ടു ത്രീ ഇവിടെ റൂഡ് ഫോറൂഡുണ്ട് മോഡിലോ ഫൈവ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സീറോ വൺ ടു ത്രീ ഫോർ സോ മോഡിലോ ഫൈവ് വരയ്ക്കുക അതൊരു അബീലിംഗ് ഗ്രൂപ്പ് ആണോ എന്ന് നോക്കാം സോറോ വൺ ടു ത്രീ ഫോർ ഇതെല്ലാം വരച്ചു മോഡലോ ഫൈവ് വെച്ച് നോക്കി ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമ്മൾ അബിലിൻ ആണെങ്കിലും ക്ലോഷറും അസോസിയറ്റിവിറ്റി ഐഡൻറ്റിറ്റിയും ഒക്കെ പ്രൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും ക്ലോഷർ എന്ന് പറയുമ്പോൾ എന്താ ഇതിനകത്ത് വന്നിരിക്കുന്ന റിസൾട്ടുകൾ നോക്കിയേ സീറോ വൺ ടു ത്രീ ഫോറുകൾ മാത്രമല്ലേ വന്നിട്ടുള്ള റിസൾട്ട് അതിനകത്ത് ഇൻക്ലൂഡ് അയയ്ക്കുന്നത് സോ ഇറ്റ് ഈസ് എ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആവുന്നുണ്ട് നെക്സ്റ്റ് വൺ ഇസ് എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പം എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി സോ ഇതിന് ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യണം ആദ്യം നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കാം എന്താണ് എ സ്റ്റാർ ബി സ്റ്റാർ സി നോക്കാം എക്കും ബിക്ക് ഓരോ വാല്യൂ എടുക്കാം ലെറ്റ് എ ബി സീറോ ബി ബി വൺ സി ബി ടു ഓക്കേ ഇറ്റ് ഈസ് 012 എടുത്തന്ന് യർിച്ചോ അപ്പോൾ നമുക്ക് ആദ്യം a സ്റ്റാർ b കണ്ടുപിടിക്കാം ഇങ്ങനെ എല്ലാം കണ്ടുപിടിക്കണം a സ്റ്റാർ b സ്റ്റാർ c സോ അപ്പോൾ ആദ്യം a സ്റ്റാർ b കണ്ടുപിടിക്കാം 0 എന്താണ് വണ്ണും ഓക്കെ സീറോ വൺ എന്ന് പറയുമ്പോൾ എത്ര റിസൾട്ട് കിട്ടുന്നത് സീറോ വണ്ണൂടെ വരുമ്പോൾ എനിക്കിവിടെ വൺ കിട്ടും വൺ സ്റ്റാർ സി എന്ന് പറയുമ്പോൾ എന്താണ് സി എന്ന് പറയുമ്പം ടു ആണ് സോ വൺ സ്റ്റാർ ടൂ വണ് ടു കൂടെ ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് ത്രീ കിട്ടും വൺ എൻ ടൂ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ആണ് കിട്ടുന്നത് സോ ഓർക്കുക എ സ്റ്റാർ ബി സ്റ്റാർ സി ഇതിൻ്റെ റിസൾട്ട് ആണ് കിട്ടിയത് നെക്സ്റ്റ് നമ്മുടെ അടുത്ത കേസിൽ നോക്കുക എന്താണ് അടുത്ത കേസ് എന്ന് പറയുമ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി ചെയ്യുക അപ്പം ബി എന്ന് പറയുന്നത് വണ്ണാണ് സി എന്ന് പറയുന്നത് ടു അപ്പം വണ്ണും ടുവും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും ത്രീ കിട്ടും ഓക്കെ എ എന്ന് പറയുന്നത് സീറോ ആണ് സീറോയും ത്രീയും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് എസ് സീറോ ബി സ്റ്റാർ സിയിൽ ത്രീ കിട്ടി അപ്പോൾ സീറോയും ത്രീയും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും ആൻസർ ഇസ് ത്രീ സോ നേരത്തെ കേസിലും ത്രീ ഇപ്പോഴും ത്രീ സോ ത്രീ ഇസിക്കൽ ടു ത്രീ എൽ എച്ച് എസ് ഇസിക്കൽ ടു ആർ എച്ച് എസ് ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ദിസ് ഫോളോസ് അസോസിയേറ്റീവ് ലോ ഇനിയിപ്പം അസോസിയേറ്റിവിറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സ് നോക്കാം ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും എ സ്റ്റാർ ഈസിക്കൽ ടു എ കിട്ടണം അല്ലേ അപ്പം ഇതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എൻ്റെ ഏതൊരു എലമെൻ്റ് ചെയ്യുമ്പോൾ എ തന്നെ കിട്ടണം ഇപ്പം ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഫസ്റ്റ് കേസ് നോക്കിയാൽ സീറോ സ്റ്റാർ സി മോഡിലോ ഫൈവ് ആണ് സോറി സീറോ സ്റ്റാർ എന്നല്ല സീറോ മോഡിലോ ഫൈവ് സീറോ മോഡിലോ ഫൈവ് സീറോ എനിക്ക് എത്ര തന്നെ കിട്ടി സീറോ തന്നെ കിട്ടി സി അതായത് എ വാല്യൂ തന്നെ എട്ടി സോ അന്നേരം സീറോയിൻ്റെ ഐഡൻ്റിറ്റി എലമെൻ്റ് ഇവിടെ എന്താ വന്നിരിക്കുന്നത് സീറോ ആണ് ഓക്കെ ഇപ്പോൾ നെക്സ്റ്റ് സെയിം കിട്ടിയേക്കുന്നത് കണ്ടോ വണ്ണും സീറോയും വൺ സോഡിലോ ഫൈവ് സീറോ എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി വൺ കിട്ടി സോ എന്താണ് സീറോ ഇസ് ദൈഡൻറ്റിറ്റി എലമെൻറ്റ് ഇപ്പോൾ എല്ലാ കേസിലും അതുതന്നെ സീറോയുമായിട്ട് ഏതിന് മോഡലും എടുത്തേക്കുന്ന ആ നമ്പർ തന്നെ കിട്ടിയിട്ടുണ്ട് സോ വി ക്യാൻ സേ ദാറ്റ് സീറോ ഇസ് ദൈഡൻറ്റിറ്റി എലമെൻ്റ് അല്ലേ സീറോ ആണ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നെക്സ്റ്റ് അടുത്തത് എന്താണ് സോറി അടുത്തത് നമുക്ക് ഇൻവേഴ്സ് എലമെൻറ്റ് ഇൻവേഴ്സ് എലമെൻറ്റ് എന്ന് പറയുമ്പം എ ഇൻ എ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്തുവാകാം ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടണം ഇ കിട്ടണം ഈ ഓൾറെഡി എനിക്ക് എത്ര കിട്ടിയിട്ടുള്ളത് സീറോ കിട്ടിയിട്ടുണ്ട് അപ്പം ഓരോ എലമെൻറ്റിനും എനിക്ക് ഇൻവേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കാം ഓക്കെ സീറോക്ക് സീറോ വരുന്ന ടേം ഓക്കെ സീറോ ഇൻവേഴ്സ് ഈസ് സീറോ ഇറ്റ്സെൽഫ് വണ്ണിന് സീറോ വരുന്ന ടേം എന്താണ് വൺ ഇൻവേഴ്സിന് വരുന്നത് വണ്ണിന് സീറോ റിസൾട്ടായിട്ട് വരുന്നത് ഫോർ കാരണം ഇവിടെ ഈ സീറോ ആണ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണേ അങ്ങനെ ഈ സീറോ ആണ് കിട്ടിയിട്ടുണ്ട് സോ വൺ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഫോർ ടുവിൻ്റെ സീറോ ആയിട്ട് വരുന്നത് ടുവിന് ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് സീറോ കൊടുക്കുന്നത് ത്രീ ഓക്കെ ത്രീക്ക് സീറോ വരുന്നുണ്ട് ത്രീ ഇൻവേഴ്സ് റിസൾട്ട് വരുന്നത് ടു ഓക്കെ ഫോറിന് വരുന്നുണ്ട് വണ്ണ് ഫോർ ഇൻവേഴ്സിസ് സോ അന്നേരം എല്ലാത്തിനും എന്തുണ്ട് നമുക്കൊരു ഇൻവേഴ്സ് എലമെൻറ്റും ഉണ്ട് സോ അത് അതായത് ഇത്രേ ഉള്ളൂ നമ്മൾ ഈ നമുക്കിവിടെ സീറോന്ന് കിട്ടി അപ്പം നമ്മൾ ഏതിൻ്റെ കൂടെ ഇൻറ്റൂ ചെയ്യുമ്പോൾ റിസൾട്ട് സീറോ കിട്ടുന്നുണ്ടെങ്കിൽ ആ ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഇൻവേഴ്സ് എന്ന് പറയുന്നത് സോ എല്ലാ എലമെൻറ്സിനും ഇവിടെ ഇൻവേഴ്സ് കിട്ടുന്നുണ്ട് ഫൈനൽ അപ്പം നമുക്ക് ഗ്രൂപ്പാണ് ഫൈനൽ എന്തുകൂടെ പ്രൂവ് ചെയ്യാൻ പറ്റണം നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റണം കമ്മ്യൂട്ടേറ്റിവിറ്റി മീൻസ് സിമ്പിളാണ് എ സ്റ്റാർ ബീസിക്കൽ ടു ബി സ്റ്റാർ എ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ എ യും ബി ഞാനിപ്പം വണ്ണും ടു എടുത്തു കഴിഞ്ഞു വിചാരിച്ചോ വൺ ടു എടുത്തു ഓക്കെ വൺ ആൻഡ് ടു എനിക്ക് ചെയ്തപ്പം ത്രീ കിട്ടി ഓക്കെ വൺ ആൻഡ് ടു ചെയ്തപ്പം ത്രീ കിട്ടി ഇനിയിപ്പം ടു ആൻഡ് വൺ ചെയ്തപ്പോഴും എനിക്ക് എന്ത് കിട്ടണം ത്രീ കിട്ടണം ഓക്കെ നോക്കാൻ ടു ആൻഡ് വൺ ചെയ്താലും ത്രീ കിട്ടും സോ ഇറ്റ് ഈസ് കമ്മ്യൂണിറ്റേറ്റീവ് സോ വി ക്യാൻ സേ ദാറ്റ് എ എന്താണ് അബീലിയൻ ഗ്രൂപ്പ് ഇങ്ങനെ വേണം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഓക്കെ ഇപ്പോൾ ഇത് എളുപ്പമല്ലേ പ്രൂവ് ചെയ്യാൻ വേണ്ടി സോ ഇതുപോലെ നിങ്ങൾക്ക് ആ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക റൂൾസ് എഴുതുക എന്നിട്ട് പറയാം